ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഒരു ദിവാളി സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് അവലു കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ബ്രൗൺ നിറത്തിലുള്ള വളരെ നൈസായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. കണ്ടത് ഇതേപോലെ വളരെ നൈസായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ബ്രൗൺ നിറത്തിലുള്ള അവലല്ല, വെളുത്ത അവലാണെങ്കിലും അല്പം കട്ടിയുള്ള അവലാണെങ്കിലും ഏത് ടൈപ്പ് അവലാണോ നമ്മുടെ കയ്യിലുള്ളത് അതെടുത്ത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ നിറത്തിലുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങയും ശർക്കരയുമാണ്. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ശർക്കര അതിനകത്തേക്ക് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് അളവ് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കാം. അവല് വറുത്തെടുക്കാനായിട്ട് ഞാൻ അവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന അവലിട്ട് കൊടുത്തിട്ട് നല്ല മൊരുമൊരാന്ന് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അവലെടുത്ത് നമ്മളിങ്ങനെ ഒടിച്ചു നോക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് മതിയാക്കാവുന്ന കരിഞ്ഞു പോകാതെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവല് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒളിച്ചു നോക്കുക, അപ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു പോകും. ആ ഒരു പരുവാകുമ്പോൾ ഇത് മതിയാക്കിയാൽ മതി. ഇത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇത്രയും മതി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവല് വറുത്തത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. വീണ്ടും അല്പം കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നതുവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് നാൾ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം കഴിവതും ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്ത് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ട് വരട്ടെ. അതുവരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇതൊരു 2-3 മിനിറ്റ് നേരം മൂപ്പിച്ചാൽ മതി. അപ്പം പിന്നെ നല്ലതുപോലെ നല്ല ബ്രൗൺ നിറത്തിലായി കിട്ടും. അപ്പം ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം എള്ള് ചേർക്കാം. ഇതിലേക്ക് 2 സ്പൂൺ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എള്ളൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കുന്നില്ല. ഈ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എള്ളും തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നമ്മളിവിടെ വറുത്ത് വച്ചിരുന്ന അവല് ഒന്നെങ്കിൽ കൈകൊണ്ടിങ്ങനെ തിരുമ്പി പൊടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഓവർ ഫൈനായിട്ട് പൊടിക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒരു തരിപ്പരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, കൈ കൊണ്ടിങ്ങനെ തിരുമ്പി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഈ രീതിയിൽ പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. കൂടുതലായിട്ട് പൊടിച്ച് പൗഡറാക്കി മാറ്റരുത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1¼ കപ്പ് നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മളുടെ മധുരത്തിനനുസരിച്ച്, നമ്മൾക്ക് എന്തുമാത്രം മധുരം വേണോ അതിനനുസരിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം കുറച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോരാതെ വരവാണ് ചേർത്താൽ മതി. ഒരു 1/2 കപ്പോളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ബാക്കി കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണ്. 1¼ കപ്പ് ശർക്കര പാനിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ പൊടിച്ചു വച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അല്പം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ഇനിയിവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു പാത്രം ഇതേപോലെ നെയ്യൊക്കെ അല്പം നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത അവലിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കൊണ്ട് ഇങ്ങനെ നെക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
പിന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതേ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടിങ് ബോർഡിലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഈ കട്ടിങ് ബോർഡിൽ വെച്ച് കൊടുത്താലാണ്. ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ചെറിയ ചെറിയ പീസായിട്ട് വീണ്ടും കട്ട് ചെയ്യാം. കണ്ട നോക്കൂ, കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അവൽ കട്ട ഇവിടെ റെഡിയായി. ദേ കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ വളരെ കുറച്ച് ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അവൽ കട്ട ഇവിടെ റെഡിയായി. ഈ ദീപാവലിക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്, ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.